കോട്ടയം നഗരസഭാ ഭരണം വീണ്ടും യു ഡി എഫിന്. യു ഡി എഫ്, എൽ ഡി എഫ്, എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിച്ചുവെങ്കിലും കൂടുതൽ വോട്ട് യു ഡി എഫിന് ലഭിച്ചു. ബിൻസി സെബാസ്റ്റ്യൻ വീണ്ടും ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലയിൽ അടുത്തിടെ അവിശ്വാസ പ്രമേയത്തിലൂടെ യു ഡി എഫിന് ഭരണം നഷ്ടമായ രണ്ടാമത്തെ നഗരസഭയായിരുന്നു കോട്ടയം. ഈരാറ്റുപേട്ടയിലും യു ഡി എഫിനെതിരെ ഇടതുപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം പാസായിരുന്നു. എന്നാൽ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ നടന്ന വോട്ടെടുപ്പിൽ ഈരാറ്റുപേട്ടയിൽ യു ഡി എഫ് തന്നെ വിജയിച്ചു. കോട്ടയത്തും സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. യു ഡി എഫ് തന്നെ ഭരണം നിലനിർത്തി. അതേസമയം ബി ജെ പിയുടെ പിന്തുണ ഇടതുപക്ഷം തേടിയെന്നും ഭരണം പിടിക്കാൻ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇടതുപക്ഷം കളിക്കുന്നതെന്നുമായിരുന്നു യു ഡി എഫിന്റെ പ്രചരണം. 52 അംഗ നഗരസഭയിൽ യു ഡി എഫിനും എൽ ഡി എഫിനും 22 സീറ്റ് വീതവും ബി ജെ പിക്ക് 8 സീറ്റുകളുമാണ് ഉണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പിൽ മുഴുവൻ യു ഡി എഫ് അംഗങ്ങളുടെയും വോട്ട് ബിൻസി സെബാസ്റ്റ്യന് ലഭിച്ചു. സി പി എമ്മിന്റെ ഒരംഗം വോട്ട് ചെയ്യാൻ എത്താതിരുന്നതിനാൽ സി പി എമ്മിന് വിജയിക്കാൻ സാധിച്ചില്ല. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സി പി എം അംഗം ടി എം മനോജ് എത്താതിരുന്നത്. കൗൺസിൽ യോഗം തുടങ്ങിയ വേളയിൽ തന്നെ യു ഡി എഫിന്റെ മുൻതൂക്കം പ്രകടമായിരുന്നു. 21-നെതിരെ 22 വോട്ടുകൾ നേടി യു ഡി എഫ് ഭരണം പിടിച്ചപ്പോൾ ബിൻസിക്ക് വീണ്ടും അധ്യക്ഷയാകാൻ വഴിയൊരുങ്ങി. കഴിഞ്ഞ 20 വർഷമായി യു ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് കോട്ടയം. കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായിരുന്നു മേൽക്കൈ. 22 സീറ്റുകൾ അവർ നേടി. യു ഡി എഫിന് 21 സീറ്റും കിട്ടി. കോൺഗ്രസ് വിമതയായ ബിൻസി പിന്നീട് യു ഡി എഫിൽ തിരിച്ചെത്തി. ബിൻസിയെ ചെയർപേഴ്സണാക്കാൻ യു ഡി എഫ് തീരുമാനിച്ചു. തുല്യ സീറ്റുകളായതിനാൽ ടോസിറ്റു. ഭാഗ്യം യു ഡി എഫിനെ തുണയ്ക്കുകയായിരുന്നു. ഭരണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒക്ടോബറിൽ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. ബി ജെ പി പിന്തുണച്ചതോടെ പ്രമേയം പാസാക്കുകയും യു ഡി എഫിന് ഭരണം നഷ്ടമാക്കുകയും ചെയ്തു. ബി ജെ പി പിന്തുണ സി പി എം രഹസ്യമായി വാങ്ങുകയായിരുന്നു എന്നാണ് യു ഡി എഫ് ക്യാമ്പ് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇന്ന് അധികാരം വീണ്ടും യു ഡി എഫിന് തന്നെ ലഭിക്കുകയായിരുന്നു.